നമസ്കാരം ലേണേ സിറ്റി സ്കിൽ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു പുതിയൊരു ആപ്പിനെ കുറിച്ചാണ്. അതായത് നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് നമ്മൾ ചില വീഡിയോകളുടെ വീഡിയോസിൽ നിന്ന് ആ വീഡിയോസിലുള്ള സോങ്ങുകൾ മാത്രം എക്സ്ട്രാക്ട് ചെയ്യുന്ന ഒരു ആപ്പിനെ കുറിച്ചാണ് നാം ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. പലപ്പോഴും നമുക്ക് വീഡിയോകൾ മേക്ക് ചെയ്യുന്ന അവസരങ്ങളിൽ ആ നമ്മൾ ചിത്രങ്ങൾ ഉപയോഗിച്ച് വീഡിയോ മേക്ക് ചെയ്യുമ്പോൾ ചില പ്രത്യേക പാട്ടുകൾ നമുക്ക് അതിനോടൊപ്പം കൂട്ടിച്ചേർക്കേണ്ടതായിട്ട് വരാറുണ്ട്. ഇപ്രകാരമാണ് ഒരു സോങ്ങിൽ നിന്ന് അല്ലെങ്കിൽ ഒരു വീഡിയോയിൽ നിന്ന് ഓഡിയോ മാത്രമായിട്ട് എക്സ്ട്രാക്ട് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ആപ്പിനെ കുറിച്ചാണ് ഇന്ന് പരിചയപ്പെടുന്നത്. അതിനായി നാം ഉപയോഗിക്കേണ്ടത് പ്ലേ സ്റ്റോറിൽ പോയി ഓഡിയോ എക്സ്ട്രാക്ടർ എന്ന് ടൈപ്പ് ചെയ്യുക. ഇവിടെ മൂന്നാമതായിട്ട് കാണിക്കുന്ന എക്സ്ട്രാക്ട് ഓഡിയോ ഫ്രം വീഡിയോ എന്ന ഒരു ആപ്പ് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഇതൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ ലോഗോ പ്രത്യേകം ശ്രദ്ധിക്കണം, ടൈറ്റിലും ശ്രദ്ധിക്കുക. എക്സ്ട്രാക്ട് ഓഡിയോ ഫ്രം വീഡിയോ എന്ന് കൊടുക്കുക. ഞാനിവിടെ ഓൾറെഡി ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഇവിടെ ഓപ്പൺ എന്ന് കാണിക്കുന്നത്. നിങ്ങളുടെ ഇതിലാണെങ്കിൽ ഇൻസ്റ്റാൾ എന്നേ കാണിക്കത്തുള്ളൂ. നിങ്ങൾ ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ മൊബൈലിൽ ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ഇവിടെ ഞാൻ ഇവിടെ നിന്ന് തന്നെ ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ നേരിട്ട് നമ്മൾ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മൊബൈലിലുള്ള ഗാലറീസിലുള്ള നമ്മൾ വാട്സാപ്പിലൂടെ കണ്ടതും നമ്മുടെ മൊബൈലിലുള്ള വീഡിയോസുകളുടെ ഒരു ലിസ്റ്റായിരിക്കും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നാം ആദ്യം ചെയ്യേണ്ടത് ഇതിൽ ഏത് വീഡിയോയിൽ നിന്നാണ് ഓഡിയോ എക്സ്ട്രാക്ട് ചെയ്യേണ്ടത് ആ വീഡിയോ നമ്മുടെ ഈ ലിസ്റ്റിൽ നിന്ന് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ ജോലി. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു ലിസ്റ്റിൽ നിന്ന് നമ്മൾ ഉദ്ദേശിച്ച വീഡിയോ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. ഞാൻ ഇതിനകത്തുള്ള ഏതെങ്കിലും ഒരു വീഡിയോ സെലക്ട് ചെയ്യുന്നു. ഇതിൽ നിന്ന് രണ്ട് ബട്ടൺ ഇവിടെ കാണിക്കും. അതിനകത്ത് ഇടതുവശത്തുള്ള ഇടതുവശത്ത് ആദ്യത്തെ ഒന്നാമത്തെ ആ ഒരു സിമ്പിൾ ഓഡിയോയുടെ സിമ്പിളായിട്ടുള്ളതിന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നമ്മൾ സെലക്ട് ചെയ്ത വീഡിയോയിലെ ഓഡിയോ മാത്രമായിട്ട് ഒരു ട്രാക്കിൽ ഇവിടെ ഓഡിയോ ട്രാക്കിൽ ഇങ്ങനെ കാണിക്കും. നമുക്കതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇവിടെ ഒരു പ്ലേ ബട്ടൺ ഉണ്ട്. ഇവിടെ ഞാൻ സെലക്ട് ചെയ്ത വീഡിയോ ഒരു ന്യൂസ് വീഡിയോ ആയതുകൊണ്ട് അതിലെ വീഡിയോ പോയിട്ടുള്ള ഓഡിയോ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്തതിന് ശേഷം സപ്പോസ് ഇതൊരു സോങ് ആയിരുന്നു എങ്കിൽ നമുക്ക് ആ ഇത്രയും നമുക്ക് ഓഡിയോ സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ വന്നതിന് ശേഷം വലതുവശത്ത് മുകളിലായിട്ടൊരു സേവ് ബട്ടണുണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാൽ മതി. ചിലപ്പോൾ നമുക്ക് ഒരു പ്രത്യേക പോർഷനായിരിക്കും നാം ഒരു സോങ് മുഴുവനായിട്ട് വേണ്ട ഒരു പ്രത്യേക പോർഷനായിട്ടാണ് വേണ്ടതെങ്കിൽ നമുക്ക് താഴെ ഒരു സിസറിൻ്റെ ബട്ടണുണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ സോങ്ങിൻ്റെ സ്റ്റാർട്ടിങ് പോർഷനും നമുക്ക് ഇവിടെ താഴെ മുകളിലായിട്ടൊരു സ്ലൈഡറുണ്ട്, അതിൻ്റെ എൻഡിങ് പോർഷൻ. അപ്പോൾ നമ്മളൊന്ന് പ്ലേ ചെയ്ത് നോക്കണം. നമ്മൾ ഉദ്ദേശിക്കുന്ന പോർഷൻ ഇതുകൊണ്ടാണോ? അപ്പോൾ നമുക്ക് നമ്മളാണ് തീരുമാനിക്കുന്നത് ഏത് തൊട്ടാണ് കട്ട് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നമ്മൾ സ്ലൈഡർ ഉപയോഗിച്ച് ഉദ്ദേശിച്ച പാർട്ടുകളും സ്റ്റാർട്ടിങ് പോർഷനും എൻഡിങ് പോർഷൻ ഇങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ മെയിലുള്ള ബ്ലൂ ടിക്ക് മാർക്ക് ആദ്യം ക്ലിക്ക് ചെയ്യുക. ബ്ലൂ ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് മുകളിൽ രണ്ട് ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ രണ്ട് ഓപ്ഷൻ്റെയും പർപ്പസ് രണ്ടാണ്. വലതുവശത്തെ ഏറ്റവും അറ്റത്തുള്ള ഏറ്റവും വലത്തേ അറ്റത്ത് കാണുന്ന ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്ന പോർഷൻ മാത്രം സെപ്പറേറ്റ് ആവും, മാത്രം നമുക്ക് കിട്ടും, ബാക്കിയുള്ള എല്ലാം റിമൂവ് ആവും. അതായത് നമ്മൾ സെലക്ട് ചെയ്ത പോർഷൻ, നമ്മളിപ്പം മാർക്ക് ചെയ്തിരിക്കുന്ന പോർഷൻ മാത്രം ഒരു ഫയലായി മാറുമെന്നാണ് വലതുവശത്തുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇടതുവശത്തുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഉദ്ദേശിക്കുന്നത് സെലക്ട് ചെയ്തത് ഒഴികെ, സെലക്ട് ചെയ്തത് പോകും, അതിന് വെളിയിലുള്ളത് നമുക്ക് കിട്ടും, ഒരു പുതിയ ഫയലായിട്ട് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ അതിൽ കൺഫ്യൂഷൻ വേണ്ട. നമ്മളെപ്പോഴും ആവശ്യമുള്ള നമുക്ക് എന്താണോ ലഭിക്കേണ്ടത് അത്രയും സെലക്ട് ചെയ്തിട്ട് വലതുവശത്തുള്ള ഏറ്റവും വലത്തായിട്ടുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മൾ സെലക്ട് ചെയ്ത പോർഷൻ മാത്രം നമുക്ക് കിട്ടുകയും ചെയ്യും. അതിനുശേഷം നാം ചെയ്യേണ്ടത് ഏറ്റവും വലത്തായിട്ടുള്ള സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മളോട് ചോദിക്കുന്നത് ഒരു ഫയൽ നെയിമാണ്. ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളിവിടെ ഈ കട്ട് ചെയ്യുന്ന ഫയലിന് ഒരു പേര് കൊടുക്കുന്നത് നമുക്ക് ഗാലറിയിൽ നിന്ന് പിന്നെ കണ്ടെത്തുന്നതിന് എളുപ്പമായിരിക്കും. ഇപ്പോൾ ഞാനിവിടെ ന്യൂസ് എന്ന് കൊടുക്കുന്നു.
ഇവിടെ കാണിക്കുന്ന ഫയലിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇത് പിന്നീട് കണ്ടെത്താൻ പ്രയാസമായിരിക്കും. എപ്പോഴും നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തിരിക്കുന്ന ഓഡിയോയ്ക്കോ അതിൻ്റെ മീനിങ് ഫ്ലാറ്റിൽ പേര് കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ വലത് ഭാഗത്ത് പേര് കൊടുത്തതിൻ്റെ വലത് ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ രണ്ട് ചോയ്സ് ഉണ്ട്, M4A എന്ന ഫോർമാറ്റ്, MP3 എന്ന ഫോർമാറ്റ്. നമ്മളത് MP3 ഫയലായിട്ട് സെലക്ട് ചെയ്യുക, എന്നിട്ട് അക്സെപ്റ്റ് കൊടുക്കുക. അക്സെപ്റ്റ് കൊടുക്കുമ്പോൾ നമുക്ക് നമ്മൾ സെലക്ട് ചെയ്ത ഭാഗം ഒരു ന്യൂസ് എന്ന ഒരു പേരിൽ സേവ് ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പേര് നോക്കാം. ഇവിടെ നിന്നുകൊണ്ട് തന്നെ ഈ ഫയൽ നമുക്ക് വാട്സപ്പിൽ ഷെയർ ചെയ്യാൻ സാധിക്കും. അതിനായിട്ട് ഈ പ്ലേ ബട്ടൻ്റെ തൊട്ടടുത്തൊരു ഷെയർ ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഇവിടെ താഴെ ഏതിലേക്കാണ് ഷെയർ ചെയ്യേണ്ടത് അത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് സേവ് ആകുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ഈ സേവ് ചെയ്ത ഫയൽ നമുക്കിത് എവിടെ കാണുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഫോണിൻ്റെ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കിവിടെ മ്യൂസിക് എന്ന ഫോൾഡറിൽ നോക്കിയാൽ ഇവിടെ ആദ്യമായിട്ട് കാണുന്നത് ഞാനിപ്പോൾ സേവ് ചെയ്ത ഫയൽ. അങ്ങനെയും നമുക്ക് ഈ ഫയലിനെ കണ്ടെത്താൻ പറ്റും, പിന്നീടുള്ള ആവശ്യത്തിന് കണ്ടെത്താൻ പറ്റും. അല്ല, നിങ്ങൾക്ക് ചിലർക്ക് ഇങ്ങനെയല്ല, ഫയൽ മാനേജർ വഴിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഫയൽ മാനേജറിനകത്ത് ഇതിനകത്ത് മ്യൂസിക് എന്നൊരു ഫോൾഡർ ഉണ്ടാകും, അതിനകത്ത് ഓഡിയോ എക്സ്ട്രാക്ട് എന്നൊരു ഫോൾഡർ കാണും. ആ ഫോൾഡർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ആപ്പ് വഴി ചെയ്യുന്ന എക്സ്ട്രാക്ട് ചെയ്യുന്ന എല്ലാ ഫയലുകളുടെയും ലിസ്റ്റ് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇപ്രകാരം വളരെ സിമ്പിളായിട്ടുള്ള, വളരെ എളുപ്പത്തിലുള്ള ഒരു വീഡിയോയിൽ നിന്ന് ഓഡിയോ എക്സ്ട്രാക്ട് ചെയ്യാൻ തരത്തിലുള്ള സഹായിക്കുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു ആപ്പാണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക.